രാമൻതള്ളി പഞ്ചായത്തിലെ തീവയ്പ് കേസുകളിൽ കുറ്റവാളികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിട്ടപ്പുകയാണ് പോലീസ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൊതുപ്രവർത്തകരായ രണ്ടുപേരുടെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയവരെ കുറിച്ച് ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. രാമന്തളി പഞ്ചായത്തിൽ ഏതാനും മാസങ്ങൾക്കിടെ രണ്ട് പൊതുപ്രവർത്തകരുടെ വാഹനങ്ങളാണ് കത്തിച്ചു കളഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തകനായ കുന്നരുവിലെ ഒ മോഹനന്റെ ടിപ്പർ ലോറിയും മുസ്ലിം ലീഗ് പ്രവർത്തകനും രാമന്തളി ഗ്രാമപഞ്ചായത്ത് 12 വാർഡ് മെമ്പറുമായ ജയരാജിന്റെ ഓട്ടോറിക്ഷയുമാണ് അഗ്നിക്കിരയാക്കിയത്. റോഡരികിൽ നിർത്തിയിട്ട മോഹനന്റെ ടിപ്പർ ലോറി കത്തിച്ചിട്ട് മാസങ്ങളായെങ്കിലും സംഭവത്തിലുൾപ്പെട്ട പ്രതികളെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. CCTV കൾ പരിശോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പയ്യന്നൂർ പോലീസ് കടന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട്. ആഴ്ചകൾക്ക് മുൻപാണ് വീടിനോട് ചേർന്ന പറമ്പിൽ പാർക്ക് ചെയ്ത ജയരാജന്റെ ഓട്ടോറിക്ഷയും അജ്ഞാതർ അഗ്നിക്കിരയാക്കിയത്. ഇതിലും നടപടികളൊന്നും ഉണ്ടായില്ല. രണ്ട് സംഭവങ്ങളും നടന്നത് പാതിരാത്രിക്ക് ശേഷമാണ്. പെട്രോൾ പോലുള്ള ഏതോ ദ്രാവകമൊഴിച്ച് വാഹനങ്ങൾ പൂർണ്ണമായും കത്തിക്കുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ പ്രതികളെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു വർഷത്തിനിടയിൽ കുന്നരുവിൽ വെച്ച് ശ്രീ ഓം മോഹനന്റെ ടിപ്പർ അഗ്നിക്കിരയാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അന്നും പോലീസിന് രാമന്തളിയിൽ എന്തും കത്തിക്കാം എന്നതാണ് നിലവിലെ സാഹചര്യം. ഇത്തരം സംഭവത്തിൽ അക്രമികളെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നുമില്ല. ഇത് തന്നെയാണ് രാമന്തളിയിൽ ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ വാഹനങ്ങൾ കത്തിക്കാൻ അക്രമികളെ പ്രേരിപ്പിക്കുന്ന ഘടകവും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.